ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എച്ച് ബി മീഡിയ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് LIC യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഡിവിജ്വൽ ലൈഫ് ഇൻഷുറൻസ് SIIP എന്ന പ്ലാനിനെ കുറിച്ചാണ്. പ്ലാൻ നമ്പർ 852. അപ്പോൾ ഈ പ്ലാനിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ്. LIC യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഡിവിജ്വൽ ലൈഫ് ഇൻഷുറൻസ് പ്ലാൻ SIIP ഈ പോളിസി സ്റ്റാർട്ട് ചെയ്തത് മാർച്ച് 2, 2020. അതായത് ഈ വർഷം മാർച്ച് 2 ഈ പോളിസി സ്റ്റാർട്ട് ചെയ്തത്. ഇനി ഈ പോളിസിയിൽ ചേരാനുള്ള എലിജിബിലിറ്റി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മിനിമം ഏജ് എന്നുള്ളത് 90 ദിവസമെങ്കിലും ആയ ഒരാൾക്ക് മാത്രമേ ഈ പോളിസിയിൽ അംഗമാവാൻ പറ്റത്തുള്ളൂ. 3 മാസമെങ്കിലും കഴിഞ്ഞിരിക്കണം. മാക്സിമം ഏജ് എന്നുള്ളത് 65 വയസ്സാണ്. പോളിസി ടേം 10 വർഷം മുതൽ 25 വർഷം വരെയാണ്. മിനിമം മെച്യൂരിറ്റി ഏജ് 18 വർഷം, മാക്സിമം 85. മോഡ് ഓഫ് പേയ്മെൻറ്റ് ഇയർലി, ഹാഫ് ഇയർലി, ക്വാർട്ടർലി, മന്ത്ലി എന്നിങ്ങനെ നമുക്ക് പ്രീമിയം അടയ്ക്കാവുന്നതാണ്. മിനിമം പ്രീമിയം ഇയർലി 40,000 രൂപയും, ഹാഫ് ഇയർലി 22,000, ക്വാർട്ടർലി 12,000, മന്ത്ലി 4,000. മാക്സിമം പ്രീമിയത്തിന് ലിമിറ്റ് ഇല്ല, എത്ര വേണമെങ്കിലും നമുക്ക് അടയ്ക്കാവുന്നതാണ്. ബേസിക് സം അഷ്വർഡ് എന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫൊറേജ് ബിലോ 55 ആണെങ്കിൽ 10 times ഓഫ് ആനുവൽ പ്രീമിയം ആണ്. 55 വയസ്സിന് കുറവാണെങ്കിൽ നമ്മൾ അടയ്ക്കുന്ന ഇയർലി പ്രീമിയത്തിൻ്റെ 10 ഇരട്ടി, അതായത് വർഷത്തിൽ 40,000 രൂപയാണ് അടയ്ക്കുന്നതെങ്കിൽ സം അഷ്വർഡ് 400,000 രൂപ. ഫോർ ഏജ് എബവ് 55 ആണെങ്കിൽ 7 times ഓഫ് ആനുവൽ പ്രീമിയം, അതായത് 55 വയസ്സിന് കൂടുതലാണെങ്കിൽ നമ്മൾ അടയ്ക്കുന്ന ഇയർലി പ്രീമിയത്തിൻ്റെ 7 ഇരട്ടി. വർഷത്തിൽ 40,000 രൂപയാണ് അടയ്ക്കുന്നതെങ്കിൽ 40,000 × 7, അതായത് 280,000 രൂപയാണ്. പോളിസി എടുത്ത് 5 കൊല്ലം പൂർത്തിയായതിനു ശേഷം LIC നമുക്ക് നമ്മൾ അടച്ച UFV യൂണിറ്റ് ഫണ്ട് വാല്യൂടെ കൂടെ GA, അതായത് ഗ്യാരണ്ടി അഡീഷൻ, കൂട്ടി നൽകുന്നു. അത് എങ്ങനെയെന്ന് നോക്കാം. അതായത് 6ാം കൊല്ലത്തിൽ ഗ്യാരണ്ടി അഡീഷൻ 5%, 10ാം കൊല്ലത്തിൽ 10%, 15ാം കൊല്ലത്തിൽ 15%, 20ാം കൊല്ലത്തിൽ 20%, 25ാം കൊല്ലത്തിൽ 25% നമുക്ക് ലഭിക്കുന്നു. ടാക്സ് ബെനിഫിറ്റ്സ് ഉണ്ട് അണ്ടർ സെക്ഷൻ 80C പ്രകാരവും ഡെത്ത് ബെനിഫിറ്റ്സ് 10D പ്രകാരവും ലഭ്യമാണ്. മെച്യൂരിറ്റി എമൗണ്ട് ടാക്സബിൾ ആണ്. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പ്രീമിയം കുറച്ച് ലൈഫ് കവറിന് വേണ്ടി ലൈഫ് ഇൻഷുറൻസിലേക്കും ബാക്കി ഇൻവെസ്റ്റ്മെൻറ്റിനും പോകുന്നു. സറണ്ടർ 5 ഇയേഴ്സാണ്. 5 ഇയേഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് 5 ഇയേഴ്സ് ലോക്കിൻ പീരീഡ് ആണ്. ഈ പോളിസിയിൽ ലോൺ ലഭിക്കില്ല. 5 കൊല്ലത്തിന് ശേഷം നമുക്ക് പോളിസി വേണമെങ്കിൽ പാർഷ്യലായി വിഡ്രോൾ ചെയ്യാം. 6ാം കൊല്ലം മുതൽ 10ാം കൊല്ലം വരെ ആണെങ്കിൽ 20%, 11 മുതൽ 15 കൊല്ലം വരെയാണെങ്കിൽ 25%, 16ാം കൊല്ലം മുതൽ 20ാം കൊല്ലം വരെയാണെങ്കിൽ 30%, 21ാം കൊല്ലം മുതൽ 25ാം കൊല്ലം വരെ 35% മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. ഡെത്ത് ബെനിഫിറ്റ് ഹയസ്റ്റ് ഓഫ് ബേസിക് സം അഷ്വർഡ് ഓർ പോളിസി ഹോൾഡേഴ്സ് യൂണിറ്റ് ഫണ്ട് വാല്യൂ. റിസ്ക് കവർ കുട്ടിയുടെ പേരിലാണ് പോളിസി എങ്കിൽ ഒന്നെങ്കിൽ കുട്ടിക്ക് 8 വയസ്സ് പൂർത്തിയായിരിക്കണം, അല്ലെങ്കിൽ പോളിസി എടുത്ത് 2 കൊല്ലം പൂർത്തിയാവണം. ഇതിലേതാണ് ആദ്യം വരുന്നത് അന്ന് മുതൽ റിസ്ക് കവർ തുടങ്ങുന്നു. കുട്ടിക്ക് 7 വയസ്സാണെങ്കിൽ 1 വർഷം മതി റിസ്ക് കവർ തുടങ്ങാൻ. അതേസമയം കുട്ടിക്ക് 4 വയസ്സാണെങ്കിൽ 2 കൊല്ലം പൂർത്തിയായാൽ റിസ്ക് കവർ തുടങ്ങും. മെച്യൂരിറ്റി ബെനിഫിറ്റ് പോളിസി ഹോൾഡേഴ്സ് യൂണിറ്റ് ഫണ്ട് വാല്യൂ പ്ലസ് റീഫണ്ട് ഓഫ് ടോട്ടൽ മോർട്ടാലിറ്റി ചാർജ്. അതർ ബെനിഫിറ്റ്സ് നോക്കാം. ഒന്നാമതായി ആക്സിഡൻറ്റ് ഡെത്ത് ബെനിഫിറ്റ് റൈഡർ. അടുത്തത് സ്വിച്ചിങ് ഓഫ് ഫണ്ട്, അതായത് കൊല്ലത്തിൽ 4 പ്രാവശ്യം യാതൊരുവിധ എക്സ്ട്രാ ചാർജസും ഇല്ലാണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം 4 times ഇൻ എ പോളിസി ഇയർ. പാർഷ്യൽ വിഡ്രോവൽ ചെയ്യാനുള്ള ഓപ്ഷൻ 6ാം വർഷം മുതൽ ആരംഭിക്കുന്നു. ഓപ്ഷൻ ടു റിസീവ് ഡെത്ത് ബെനിഫിറ്റ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്. ഫണ്ട് ടൈപ്പ് ബോണ്ട് ഫണ്ട്, അതായത് ലോ റിസ്ക്. സെക്യൂർഡ് ഫണ്ട് ലോവർ ടു മീഡിയം റിസ്ക്. ബാലൻസ്ഡ് ഫണ്ട് മീഡിയം റിസ്ക്. ഗ്രോത്ത് ഫണ്ട് ഹൈ റിസ്ക്. എന്നീ ഫണ്ടായിട്ട് നമുക്ക് നമ്മുടെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. LIC പോളിസിയെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.